Hi dear friends, plus one accountancy chapter 2 theory base of accounting ile accounting principles aanu nammal oranai eduthukondirikkunnathu nammal ippa gap generally accepted accounting principle endavanu already paranjittundu kaiyina classukalil adhu pole business entity concept adhaayathu business vera business karam vera ennulla oru concept nammal padichu kaiyinu adutha nammal padikkan povunnathaanu money measurement concept endana money measurement concept randamathe This concept implies that only those transactions which can be expressed in terms of money are recorded in the accounts. എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ പൈസയായിട്ട് എക്സ്പ്രസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ നമുക്ക് പൈസയായിട്ട് പറയാൻ സാധിക്കുന്ന ഇത്ര രൂപയായി എന്ന് പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുവാൻ സാധിക്കത്തുള്ളൂ ഉദാഹരണത്തിന് നമ്മൾ ഒരാൾക്ക് വേജസ് കൊടുത്തു സാലറി കൊടുത്തു കറണ്ട് ചാർജ് കൊടുത്തു ഇങ്ങനെയുള്ള നമുക്ക് എത്രയാണെന്ന് അറിയാം ഒരു എമൗണ്ട് ഒരു ഒരു പൈസയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മണി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുകയുള്ളൂ ട്രാൻസാക്ഷൻസ് വിച്ച് ഡു നോട്ട് ഇൻവോൾവ് മണി വിൽ നോട്ട് ബി റെക്കോർഡ് അതായത് പണം എന്ന് പറയുന്ന ഒരു കാര്യം വരാത്ത പൈസയെ ഉൾപ്പെടുത്താത്ത ഒരു ട്രാൻസാക്ഷൻസ് നമ്മൾ അക്കൗണ്ടിങ് റിപ്പോർട്ട്സിലോ അക്കൗണ്ട്സിലോ കാണിക്കത്തില്ല ഫോർ എക്സാമ്പിൾ വർക്കിംഗ് കണ്ടീഷൻസ് ഓഫ് ദ വർക്കർ പ്ലേസ് എങ്ങനെയുള്ള എത്രത്തോളം നല്ല വർക്കിംഗ് കണ്ടീഷൻസ് ആണ് ഉള്ളത് നല്ല നല്ല ഉപകരണങ്ങളുണ്ടോ ഇതൊന്നുമല്ല നമ്മൾ എഴുതുന്നത് സ്ട്രൈക്ക് ബൈ എംപ്ലോയീസ് എംപ്ലോയിയുടെ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ടോ ഇത് നമ്മൾ അക്കൗണ്ട്സിൽ കാണിക്കാറില്ല കമ്പനിയുടെ മാനേജ്മെൻറ്റ് എത്ര നന്നായിട്ട് എഫിഷ്യൻസി ഓഫ് ദ മാനേജ്മെൻറ്റ് അവർ എത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ ഇതൊന്നും നമ്മൾ രേഖപ്പെടുത്തുകയില്ല വിൽ നോട്ട് ബി റെക്കോർഡ് ഇൻ ദ ബുക്സ് ആസ് ദേ കനോട്ട് എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് മണി നമുക്ക് സ്ട്രൈക്ക് നടന്നെന്ന് പറയാനോ വർക്കിംഗ് കണ്ടീഷൻ അതായത് അവിടുത്തെ സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നോ അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് അവരുടെ എങ്ങനെ ഉണ്ടോ ഇതൊന്നും നമുക്ക് പൈസയായിട്ട് പറയുവാൻ സാധിക്കത്തില്ല മണിയായിട്ട് രേഖപ്പെടുത്താൻ പറ്റത്തില്ല ഫോർ example if a business has 5 computer 2 table and 3 chair നമ്മൾ ഒരു ഉദാഹരണം നോക്കിയാൽ ഒരു കമ്പനിയിൽ 5 കമ്പ്യൂട്ടറും 2 ടേബിളും 3 കസേരകളും ഉണ്ടെങ്കിൽ the assets cannot be added to give useful information unless they expressed in terms of monetary terms അതായത് നമുക്ക് ഇങ്ങനെ 5 കമ്പ്യൂട്ടറിനോ 2 കമ്പ്യൂട്ടറിനോ 2 ടേബിളിനോ 3 ചെയറിനോ ഒക്കെ പറയുന്നതിനേക്കാളും എപ്പോഴും എളുപ്പം എന്തായിരിക്കും 1 ലക്ഷം രൂപയുടെ കമ്പ്യൂട്ടറുണ്ട് 10,000 രൂപയുടെ ടേബിൾസ് ഉണ്ട് 1,500 രൂപയുടെ ചെയർ ഉണ്ട് ഇങ്ങനെ പൈസയുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കൂ നമുക്കൊരിക്കലും 5 കമ്പ്യൂട്ടർ ഉണ്ടെന്നോ 2 ടേബിൾ ഉണ്ടെന്നോ 3 ചെയർ ഉണ്ടെന്നോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒന്നും കാണിക്കാൻ ഒക്കത്തില്ല നമുക്ക് എങ്ങനെ കാണിക്കാൻ ഒക്കത്തുള്ളൂ കമ്പ്യൂട്ടർ 1 ലക്ഷം അതായത് 1 ലക്ഷം രൂപയുടെയോളം അടുത്ത് അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഒരു കമ്പ്യൂട്ടർ ഒരല്ല എത്രയാണോ അത് 1 ലക്ഷം രൂപയുടെ ഉണ്ട് മൊത്തം കമ്പ്യൂട്ടർ അതേപോലെ 2 മേശയുണ്ട് അതിന് രണ്ടും കൂടെ 10,000 രൂപ 3 ചെയർ ഉണ്ട് അതിനെല്ലാം കൂടെ 1,500 രൂപ ഇങ്ങനെ നമ്മൾ പൈസയായിട്ട് വേണം എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി അക്കൗണ്ട്സ് വെക്കും അതാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിലെ ജനറൽ അസിസ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിലെ നമ്മൾ രണ്ടാമത്തെയാണ് പഠിച്ചത് ഒന്നാമത്തെ എന്തായിരുന്നു മണി എൻറ്റിറ്റി ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് രണ്ടാമത്തെ എന്താണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് ഓക്കെ ഇത് രണ്ടാമത്തെ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ